നമസ്കാരം. മറ്റ് ലോകരാജ്യങ്ങളെ മറികടന്ന് സെമി കണ്ടക്ടർ ചിപ്പ് വ്യവസായത്തിൽ പുതുയുഗ പിറവിക്ക് ഒരുങ്ങുകയാണ് ഭാരതം. ചൈനയ്ക്ക് ബദലായി സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ആഗോള നിർമ്മ ഹബ്ബാകാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. ഇന്ത്യയുടെ അതിവിപുലമായ സാധ്യതകൾ മുന്നിൽ കണ്ട് ആഗോള രംഗത്തെ മുൻനിര ബ്രാൻഡുകൾ രാജ്യത്തെ തേടിയെത്തിയിട്ടുണ്ട്. രണ്ട് വർഷത്തിനുള്ളിൽ രാജ്യത്തെ സെമി കണ്ടക്ടർ വിപണി 6,400 കോടി ഡോളറിലെത്തുമെന്ന് ഇന്ത്യ ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ അസോസിയേഷൻ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഉൽപാദന ബന്ധിത ആനുകൂലിക സ്കീം വൻ വിജയമായതോടെ ചിപ്പുകളുടെ ഡിസൈൻ, നിർമ്മാണം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് വൻതോതിലാണ് നിക്ഷേപം എത്തുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം 3 മുൻനിര കമ്പനികളാണ് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയിലേക്ക് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുന്നു. ആഗോള കമ്പനിയായ മൈക്രോൺ ടെക്നോളജി സെപ്റ്റംബറിൽ ഗുജറാത്തിലെ സാനന്ദിൽ 275 കോടി ഡോളർ നിക്ഷേപത്തിൽ സെമി കണ്ടക്ടർ ടെസ്റ്റിംഗ് ആൻഡ് പാക്കേജിംഗ് കേന്ദ്രം അനുവദിച്ചിരുന്നു. ഗുജറാത്ത് പ്ലാന്റ് വൻ വിജയമായതോടെ ആഗോള ചിപ്പ് ബ്രാൻഡുകൾ ഇന്ത്യയിൽ വലിയ നിക്ഷേപ താൽപര്യമാണ് പ്രകടിപ്പിക്കുന്നത്. മെമ്മറി കാർഡ് നിർമ്മാതാക്കളായ മൈക്രോൺ, അപ്ലൈഡ് മെറ്റീരിയൽസ്, വൈദഗ്ധ പരിശീലകരായ ലാം റിസർച്ച്, മൈക്രോചിപ്പ്, അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസ് എന്നീ ബ്രാൻഡുകളാണ് ഇന്ത്യയെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത്. ലോകത്തിലെ മുൻനിര സെമി കണ്ടക്ടർ കമ്പനിയായ അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ അവരുടെ ഏറ്റവും വലിയ ഡിസൈൻ കേന്ദ്രം തുറന്നിരുന്നു. രാജ്യത്ത് ഗവേഷണ വികസന എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് 40 കോടി ഡോളറിന്റെ നിക്ഷേപമാണ് AMD ലക്ഷ്യമിടുന്നത്. 3D സ്റ്റാക്കിംഗ്, നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് തുടങ്ങിയ മേഖലകളിൽ ഡിസൈനിങ് ഡെവലപ്മെന്റ് രംഗത്ത് 3000 എഞ്ചിനീയർമാർക്ക് പുതിയ ക്യാമ്പസിൽ ജോലി ലഭിക്കും. കോവിഡ് രോഗവ്യാപനത്തിന് ശേഷം അമേരിക്കയ്ക്ക് ചൈനയിൽ നിർമ്മിക്കുന്ന ചിപ്പുകളെ കുറിച്ച് സുരക്ഷാ ഭീതി കൂടിയതാണ് ഇന്ത്യക്ക് അനുകൂലമാകുന്നത്. ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് വിശ്വസനീയമായതിനാൽ അമേരിക്ക കൈപിടിച്ച് സഹായിക്കുമെന്നത് ഉറപ്പാണ്.